റേഡിയോ ലിങ്കിന്റെ ദിനവിചാരത്തിലേക്കും ഇന്നത്തെ നന്മ നിറഞ്ഞ സന്തോഷത്തിന്റെ പൊൻപുരരിയിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം ചലനം ചലനം. ഇന്ന് 2023 ജൂലൈ 18 ചൊവ്വാഴ്ച. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്ന ദിവസമാണ് എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ 18 മണ്ടേല ദിനമായി ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചത് യുഎൻആണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥവും അദ്ദേഹത്തിന്റെ ചിന്തകളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുവാനുമായി ആഘോഷിക്കുന്ന ദിനമാണ്. സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടാണ് ഈ ദിനം ആഘോഷിക്കാറുള്ളത്. 2009 ഔദ്യോഗികമായി യുഎൻ നെൽസൺ മണ്ടേല ദിനം ആചരിച്ചു തുടങ്ങിയത്. ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവും കറുത്ത വർഗക്കാരുടെ ആദ്യ തലവനുമാണ് നെൽസൺ മണ്ടേല. ഒരു വ്യക്തിക്ക് ലോകത്തെ ആകമാനം ആശയപരമായും ക്രിയാത്മകമായും മാറ്റിമറിക്കുവാൻ സാധിക്കും എന്ന ആശയം മുന്നോട്ട് വച്ചത് നെൽസൺ മണ്ടേലയാണ്. പൊട്ടിക്കുവാനും നശിപ്പിക്കുവാനും എളുപ്പമാണ്. സമാധാനവും നിർമ്മാണവും നടത്തുകയാണ് നായകന്റെ ധർമ്മം. ഒരു സമൂഹം എതിർക്കുക എന്നാൽ ഒരുപാട് ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. മണ്ടേലയുടെ ഈ വാക്കുകൾ ചരിത്ര പ്രസിദ്ധമാണ്. തന്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാനായിരുന്നു നെൽസൺ മണ്ടേല. ദക്ഷിണാഫ്രിക്കയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മനുഷ്യാവകാശം, സമാധാനം എന്നിവ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പടപൊരുതിയ ആഫ്രിക്കൻ നേതാവ് കൂടിയാണ് അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവ് കൂടിയാണ് മണ്ടേല. തുടർന്ന് വർണ്ണ വംശ വ്യത്യാസമില്ലാതെ ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെട്ട ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ജനകീയ സ്വഭാവത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയും 1994 മുതൽ 1999 വരെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി തുടരുകയും ചെയ്തു. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഫ്രെഡറിക് ഡിക്ലർക്കിനൊപ്പം അദ്ദേഹം പങ്കിട്ടു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരമായ ഭാരതരത്ന നൽകി ഭാരത സർക്കാർ 1990 അദ്ദേഹത്തെ ആദരിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ഭാരതീയനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ നോബൽ സമ്മാനം ലഭിക്കുന്നതിനു മുന്നേ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ വിദേശീയനും കൂടിയാണ് അദ്ദേഹം. തെമ്പു എന്ന ഗോത്രവർഗത്തിലെ രാജകുടുംബത്തിൽ 1918 ജൂലൈ 18 മണ്ടേല ജനിച്ചു. ഫോർട്ട് ഹെയർ സർവകലാശാലയിലും മിറ്റവാട്ടർ സയൻസ് സർവകലാശാലയിൽ നിന്നും നിയമബിരുദം കഴിഞ്ഞ ശേഷം ജോഹന്നസ്ബർഗിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തൽപരനായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലൂടെയായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗിന്റെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു മണ്ടേല. 1948 കടുത്ത വർണ്ണവിവേചന കാലഘട്ടത്തിൽ പാർട്ടിയുടെ പ്രഥമ സ്ഥാനത്തേക്ക് മണ്ടേല എത്തിച്ചേർന്നു. തുടക്കത്തിൽ അക്രമത്തിന്റെ പാതയിലൂടെയുള്ള സമരമാർഗമാണ് മണ്ടേല സ്വീകരിച്ചിരുന്നത്. രാജ്യദ്രോഹം പോലുള്ള കുറ്റങ്ങൾ ചുമത്തി നിരവധി തവണ മണ്ടേലയെ ജയിലിൽ അടച്ചിട്ടുണ്ട്. വിധ്വംസന പ്രവർത്തനം നടത്തി എന്ന കുറ്റം ആരോപിച്ച് ജീവപര്യന്തം ശിക്ഷിക്കുകയും 27 അദ്ദേഹം ജയിൽ ജീവിതം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ടേലയുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്നു. 2008 വരെ അമേരിക്കൻ ഗവൺമെന്റ് മണ്ടേലയെ തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലോക ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മണ്ടേല നടത്തിയ പ്രയത്നങ്ങളെ ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാന പുരസ്കാരം അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുവാൻ 2009 യുഎൻ പൊതുസഭ പ്രഖ്യാപിച്ചു. 2013 ഡിസംബർ 5 ജോഹന്നസ്ബർഗിലെ സ്വവസതിയിൽ വെച്ച് നെൽസൺ മണ്ടേല അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ആചരിക്കാം ഈ ദിനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം.